ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ അഭ്യുത കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വിലയേറു നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നൊരു വിശുദ്ധ ദിവസമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ളതായ ദൈവജനം കർത്താവിനെ ഓർക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി യോനായുടെ പ്രവചനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സശ്രദ്ധം അത് പ്രതികരിക്കുമല്ലോ അനന്തരം അവർ വരുവീൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോനായിക്ക് വീണു ചീട്ടിട്ട് സമുദ്രത്തിൽ എറിയപ്പെട്ടവൻ എന്ന ശീർഷകത്തോടുകൂടി ഇന്നത്തെ വചനാധ്യാനം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പണ്ട് ദൈവഹിതം അറിയാൻ ചീട്ടിടുന്ന രീതി ഉണ്ടായിരുന്നു അതനുസരി അത് അനുവദിച്ചിരുന്നെങ്കിലും സദൃശവാക്യം പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് ഇന്ന് അതിന് യാതൊരു ദൈവീക ആനുകൂല്യവുമില്ല ആക്കാൻ പിടിക്കപ്പെട്ടത് ചീട്ടിനാലാണ് യോശുവ ഏഴിൻ്റെ പതിനാല് ശൗൽ ശൗൽരാജാവായതും അങ്ങനെ തന്നെ ഒന്ന് ശമോൽ പത്തിൻ്റെ ഇരുപത് സക്കരിയാവ് പുരോഹിതനായതും ചീട്ടനാലാണ് ലൂക്കോസ് ഒന്നിൻ്റെ പതിനഞ്ച് മത്യാസ് അപ്പോസനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചീട്ടനാലായിരുന്നു അപ്പോസ പ്രതി ഒന്നിൻ്റെ ഇരുപത്താറ് അതുപോലെ യോന പിടിക്കപ്പെട്ടതും ചീട്ടനാലാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ചീട്ടുവീണ് രാജാവായവൻ മുതൽ പ്രവാചകൻ വരെ സംഖ്യ നീളുന്നതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും ചീട്ടുവീണ് കനാദേശം വിഭാഗിച്ചവർ ചീട്ടിട്ട് കടലിൽ എറിയപ്പെട്ടവൻ കൂടാതെ യഹൂദന്മാരെ കൊല്ലുവാൻ ചീട്ടിടാൻ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചവൻ ഇങ്ങനെയുള്ള ധാരാളം വ്യക്തികളെയും ചീറ്റു കാരണമായ സംഗ സംഗതികളും തദ്വാര ചീട്ടിടി ചിട്ടിടിയിൽ ഒരു പുതിയ തിയോളജിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കാരണം വലിയ ആളുകൾ ചെയ്യുന്ന അബദ്ധം പോഷത്വമാകാറില്ലെന്നും ഒരു ശൈലിയുണ്ട് പോലും പോഷത്വം ആര് കാണിച്ചാലും പോഷത്വമായല്ലേ വരൂ വാക്യത്തിൽ ശലോമോൻ പറയുന്നു കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു സദൃശ്യം പതിനെട്ടിൻ്റെ ഒന്ന് മനുഷ്യൻ്റെ ആഗ്രഹത്തെയും ആശയ ആശയെക്കുറിച്ചും കവി കുമാരനാശാൻ ഇങ്ങനെ എഴുതി എൻ്റെ കാര്യം അഖിലം നടക്കണം എൻ്റെ ഭാര്യ സുഖം ജീവിക്കണം അന്യരൊക്കെ അതിഖിന്നരാകണം എന്നെ ദിനം വന്നു വണങ്ങണം എന്താ പോരെ മനുഷ്യൻ്റെ ആഗ്രഹം നമുക്കുള്ളത് എവിടെ ചെന്നാലും കുറയരുതെന്ന് എന്നർത്ഥം അതുകൊണ്ട് നമ്മുടെ ഈ പ്രവാചകൻ ആ യോനയെക്കുറിച്ചുള്ളതായ ചില ചിന്തകളാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന പ്രവാചകൻ യോനയെ കപ്പലിൽ ഉറങ്ങുന്നവനായിട്ട് കാണും പിടിക്കപ്പെട്ട യോനയുടെ ദൈവഭയവും പശ്ചാത്തലവും കപ്പലിൽ വെച്ച് തന്നെ ആരംഭിച്ചു കാറ്റും കോളും ഉണ്ടായ സമയത്ത് ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ യോന മറന്നില്ല തൻ്റെ ദൈവം കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമാണെന്ന് യോന സധൈര്യം സാക്ഷിക്കുന്നു ദൈവ ശിക്ഷ മനസ്സോടെ ഏൽക്കാൻ തയ്യാറാകുന്നു കപ്പൽ വെച്ച് തന്നെ യോന ദൈവത്തെ സ്നേഹിക്കുകയും പശ്ചാത്തലപിക്കുകയും ആയിരുന്നു ഇങ്ങനൊരു വിടുതൽ വിടുതലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും യോനയ്ക്ക് ദൈവത്തോട് പരിഭവമോ പരാതിയോ ഇല്ലായിരുന്നു തൻ്റെ പ്രവൃത്തിയെ യോന ന്യായീകരിച്ചുമില്ല ആദാമും ബഹുവയും മറ്റുള്ളവരെ പഴി ആരിയതുപോലെ യോന ചെയ്തില്ല യോന കടലാനിയുടെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു കരയിലോ കപ്പലിലോ വെച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് നേർച്ചകൾ കഴിച്ചു യോനയുടെ പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ആശയ്ക്ക് വിനോദമായ ആശയോട് യോന വിശ്വസിച്ചിട്ട് തെളിവാണിത് ദൈവത്തിന് നമ്മെ ഏത് പ്രതിസന്ധിയിലും വിടിവയ്ക്കുവാൻ സാധിക്കും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചാൽ സകല ബുദ്ധിയും കവിയുന്ന നിലയിൽ ദൈവം ഉത്തരമരുളുമെന്നാണ് പോലീസിലൂടെ ഫിലിപ്പരേത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഉപദേശം ഫിലിപ്പർ നാലിൻ്റെ ആറ് ദൈവം തൻ്റെ ദാസന്മാരെ സന്ദേശവാഹകരായി മാത്രമല്ല സാധനപാഠങ്ങളായും ഉപയോഗിക്കുന്നുണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെടുന്നവൻ തങ്ങൾക്കുള്ള കുഞ്ഞു കഴിവുകളെ മാത്രമല്ല തങ്ങളെ തന്നെയും കർത്താവിന് അർപ്പിക്കണം രണ്ട് കുരിന്തരട്ടിൻ്റെ അഞ്ച് യോനായുടെ പ്രസംഗം മൂലം മാത്രമല്ല യോന നിനവേക്കാർക്ക് അടയാളമായത് മൂലവും കൂടെയാണ് ബലമുണ്ടായത് ലൂക്കോസ് പതിനൊന്നിന് മുപ്പത് ഏഷ്യാവ് ഇരമ്യാവ് ഏസ്കിയാവ് ഏസ്കിൽ ധാന്യയിൽ തുടങ്ങിയവരും സാധനപാഠങ്ങളായിരുന്നു ദൈവം നല്ലയിടനായതുകൊണ്ട് തൻ്റെ ആടുകൾ അനുസരിച്ചേ തീരൂ അവർ പോകുന്ന വഴിയേ അല്ല പോകേണ്ട വഴിക്ക് തന്നെ ഇടയും തെളിയിക്കും ദൈവമക്കളായവർ ദൈവത്തെ ചോദ്യരഹിതമായി അനുസരിക്കുന്ന പക്ഷം തങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമുണ്ടാകും അനുസരണക്കേട് കാണിച്ചാൽ തങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കുമെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും യോനയുടെ അനുസരണക്കേട് കൊണ്ടാണ് കാറ്റും കോളും ഉണ്ടായതും കപ്പൽക്കാരുടെ സാധന സാമഗ്രികൾക്ക് നഷ്ടമുണ്ടായതും എന്നാൽ യോന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം പേർക്ക് അനുഗ്രഹം ഉണ്ടായി എന്നാണ് അധ്യായം നാലിൻ്റെ പതിനൊന്നും കാണാട്ട് കഴിയുന്നത് എന്നാൽ നമ്മുടെ അനുസരണക്കേട് കൊണ്ടും ദൈവനാമത്തിന് മഹത്വമേ ഉണ്ടാവും ദൈവത്തിന് നഷ്ടം വരു വരുത്തുവാനും ദൈവനാമത്തിന് അപമാനം വരുത്തുവാനും ആർക്കും സാധിക്കുകയില്ല കപ്പക്കാർ ആദ്യം താൻ താന്താൻ്റെ ദേവനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചതെങ്കിലും അവരെല്ലാം യഹോവയോട് പ്രാർത്ഥിക്കുന്നവരായി മാറി ഒന്നിൻ്റെ അഞ്ചിലും ഒന്നിൻ്റെ പതിനാലും പ്രിയരെ ഈ യോന കടലാനയുടെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു വയറ്റിൽ മൂന്ന് ദിവസം കടന്നപ്പോൾ യോനയുടെ ദേഹത്തെ പൊള്ളലേറ്റതും അത് നിലവക്കാർക്ക് അടയാളമായെന്നും പഠിപ്പിക്കുന്നവരുണ്ട് സ്വന്തം പ്രവാചകനെ പോലും ശിക്ഷിച്ച ഈ ദൈവ ദൈവ മനസാന്തരപ്പെടുന്ന പെടാ പെടാതിരുന്നാൽ ആരെയും ശിക്ഷിക്കുമെന്നുള്ളതായിരുന്നു ഈ അടയാളം ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവെ നശിക്കുമെന്നുള്ള പ്രസംഗം രാജാവ് മുതൽ എളിയവർ വരെ മാനസാന്തരപ്പെടുവാൻ കാരണമായി ദൈവം അവരെ വിടുവിച്ചു എന്നാൽ യോന പ്രസംഗ അനന്തരം ദൈവകൃപയിൽ നിന്നും മഞ്ഞപ്പെട്ടു കുറേ പേരെയെങ്കിലും ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ബാക്കി പേർ യോനായെ ബഹുമാനിക്കുമായിരുന്നു പോലും ഇപ്പോൾ ഇത് യാതൊച്ചയാ സംഭവിച്ചതാണെന്ന് കരുതി ആരും തന്നെ ബഹുമാനിക്കുന്നില്ലെന്ന് ചിന്തിച്ചാണ് യോന പരിഭവിച്ചതും കോപിച്ചതും പ്രസംഗശേഷം നോഹ മദ്യം കഴിച്ചതും തന്മൂലം മക്കൾക്ക് ശാപമുണ്ടായതും ബൈബിൾ വിട്ടുകളഞ്ഞിട്ടില്ല പൗലൂസ് പ്രസംഗശേഷം കുളിദാത്തവനായി പോകാതിരിക്കാൻ ദൈവസന്നിധിയിൽ താണിരുന്നു എന്നാണ് ഒന്നുകൊരിന്താർ ഒൻപതിൻ്റെ ഇരുപത്തിയാറിൽ നമുക്ക് കാണാട്ട് കഴിയുന്നത് ഈ പുസ്തകത്തിൽ കാറ്റും കടലും കപ്പൽക്കാരും മഹാമത്സ്യവും നിലവേക്കാരും ആവണക്കും സൂര്യനും പുഴുവും ദൈവത്തെ ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിലും ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടും യോന മാത്രമാണ് അനുസരിക്കാതെയും ദൈവത്തിൻ്റെ മനസ്സില്ലാതെയും കാണുന്നുള്ളൂ നാം ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും മാത്രമല്ല ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി വളരുകയും വേണം യോന പിന്നീട് അനുസരിച്ചെങ്കിലും പ്രസംഗത്തിന് ഒത്തവണ്ണം വളർന്നില്ല എന്നാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ ഒറ്റ പ്രസംഗത്തിൽ മാനസാദരത്തിലേക്ക് നയിച്ച ക്രെഡിറ്റ് യോനായ്ക്ക് മാത്രം സ്വന്തമാണ് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസനായ പത്രൂസിനെയും നമ്മൾ ഓർക്കേണ്ടായിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞവനെ കർത്താവ് സ്നേഹിച്ച് തൻ്റെ അരുമ ശിക്ഷനാക്കി പിന്നെയും ഈ വലിയ ശുശ്രൂഷയിലേക്ക് തന്നെ നിയോഗിച്ച് തൻ്റെ ആടുകളെ കുഞ്ഞാടുകളെ മേയിക്കുവാനായിട്ട് ഉള്ള ആ അംഗീകാരം തനിക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേരാണ് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത് അതിനുശേഷം അത് അയ്യായിരമായി ഇവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മെ എടുത്തുപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ പത്രോസിനെയും യോനായെയെല്ലാം കർത്താവ് അതേ അവരെ അവരിലൂടെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അനുസരണക്കേട് കാണിച്ചെങ്കിലും ഒരു മടങ്ങി ദൈവസന്നിധിയിൽ വന്ന് യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ഏതെല്ലാം നിലയിലാണ് എടുത്ത് എടുത്തുപയോഗിക്കുന്നതും എത്ര ആയിരങ്ങളാണ് അവർ മുഖാന്തരം രക്ഷയിലേക്ക് വരുവാനായിട്ടും ഇടയായിത്തരുന്നത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും പ്രിയ വിശ്വാസികളെ ഏ പ്രിയ ദൈവവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ഏതെങ്കിലും അനുസരണക്കേടുകൾ കാണിച്ച് പുറകോട്ട് മാറി ഒരു പിന്മാറ്റക്കാരനായിട്ട് പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് പത്രോസിനെ നോക്കുക യുവനെ നോക്കുക അവർ അനുസരണക്കേട് കാണിച്ചു ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചു എങ്കിലും മടങ്ങി വന്നപ്പോൾ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി അത്ര പ്രസംഗിച്ചപ്പോൾ മൂവായിരം പിന്നീട് അത് അയ്യായിരം എത്രയോ വലിയ സംഖ്യയായിട്ട് പിന്നീട് മാറുകയാണ് കർത്താവിന് അത് തൻ്റെ ദാസന്മാരെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഇത് നമ്മെ ഓർപ്പിക്കുകയാണ് ഇവിടെ ഈ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും മാത്രമല്ല ദൈവത്തിൻ്റെ മനസ്സലി ഉള്ളവരായി വളരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് യോന പിന്നീട് അനുസരിച്ചെങ്കിലും ആ പ്രസംഗത്തിനൊത്തോണം വളർന്നില്ല എന്നുള്ളത് നാം ഓർക്കണം നമുക്ക് ആത്മീയ വളർച്ചയാണ് ആവശ്യം അതാണ് ദൈവം അത് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് പൗലൂസ് കൊരി എഫ് എസ് ഓസിലെ വിശ്വാസികളോടും അത് തന്നെയാണ് പറയുന്നത് കർത്താവിൻ യുക്തമായി വളർന്ന് വരണം കർത്താവിന് തലയോളം വളരണം എന്നാണ് അതുകൊണ്ട് കർത്താവ് ഈ യോനയെ ജനമക്കാരുടെ വെളിച്ചമാക്കി മാറ്റുകയായിരുന്നു നോക്കുക ഇരുട്ടിലേക്ക് പോയവനെ ദൈവം എന്ത് ചെയ്തു ദൈവം മടക്കി വരുത്തി വെളിച്ചമാക്കി മാറ്റി ഇവിടെ ആരെങ്കിലും അതേ ഇരുട്ടിലേക്ക് അല്ലെങ്കിൽ ആ നിലയിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നൊക്കെ പോകുന്നവരാരും ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നാൽ നിങ്ങളെ കർത്താവ് വെളിച്ചമാക്കി മാറ്റും നിങ്ങളുടെ അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുവാനിടയായിത്തീരും സന്ധിയാവുമ്പോൾ മിന്നാമിന്നിങ്ങ് മിന്നിത്തുടങ്ങും അവയുടെ ധാരണ തങ്ങളാണ് ഈ ഭൂമിയുടെ ഇരുട്ട് മാറ്റുന്നതെന്നാണ് അല്പം കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ തെളിയും അവയും വിചാരിക്കുന്നത് ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് ഈ അവറ്റകളാണ് എന്നാണ് പിന്നെ ചന്ദ്രൻ ഉദിക്കുന്നു നല്ല നിലാ വെളിച്ചം ചന്ദ്രൻ്റെയും ചിന്ത മറ്റൊന്നല്ല താനാണ് ലോകത്തിൻ്റെ ഏക വെളിച്ചമെന്നാണ് പ്രഭാതമാവുമ്പോഴേക്കും ചന്ദ്രൻ മങ്ങി തുടങ്ങും പിന്നെ സൂര്യോദയമാണ് എന്തൊരു പ്രകാശം എന്തൊരു ചൂട് ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് സത്യം എന്നാൽ യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറും മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ പ്രാപ്തിയുള്ള ജീവൻ്റെ വെളിച്ചങ്ങളാക്കി തന്നിൽ വിശ്വസിക്കുന്നവരെ മാറ്റാൻ യേശുവിന് കഴിഞ്ഞിട്ടുള്ളതുപോലെ വേറെ ആർക്കും കഴിഞ്ഞിട്ടുണ്ട് യോനായിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളെ ധാർമ്മികരും ദൈവിക വിശ്വാസികളുമാക്കി മാറ്റാനായിട്ട് എത്ര പെട്ടെന്ന് സാധിച്ചു ആ റെക്കോഡ് ഇന്ന് വരെ ആരും മറികടന്നിട്ടില്ല യോനായിലും വലിയവനായ യേശു മൂലം നാം വലിയവരാകുന്നതിൻ്റെ പിന്നിൽ യേശു മാത്രമാണ് എന്നുള്ളത് നാം ഓർക്കുന്നത് നന്നായിരിക്കും പ്രിയരെ ഈ ദൈവത്തിൻ്റെ വിളി നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അത് അനുസരിക്കുന്നവരോ സ്വയം ശോധന നടത്തുക മാനസാന്തരം എവിടെ ആവശ്യമുണ്ടോ അവിടെ വീഴുക അവിടെ പാപങ്ങൾ ഏറ്റുപറയുക അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോന ഒന്ന് മാനസാന്തരപ്പെട്ടപ്പോൾ അവിടുള്ളതായ സകല ആളുകളും ഒരുപോലെ മാനസാന്തരപ്പെടാനിടയായി നിലവയിലെ പ്രസംഗം മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രൂസിനെ യഥാസ്ഥാന യഥാസ്ഥാനപ്പെട്ടുവന്ന് പ്രസംഗിച്ചതുപോലെ പ്രവാചകൻ്റെ പ്രസംഗം നിലവിലെ രാജാവും പ്രജകളും ഒരുപോ ഒരു പക്ഷേ താണിരുന്ന് ഉപവസിക്കത്തക്കവണ്ണം ഗാംഭീര്യം നിറഞ്ഞതും ആത്മനിർവോടും ഉറപ്പോടുകൂടിയതുമായിരുന്നു യോന മൂന്നിൻ്റെ എട്ട് മൃഗങ്ങൾ കുതിരശക്തിയെയും കന്നുകാലി ആദായം അതായത് നിലവേക്കാർ തങ്ങളുടെ ശക്തിയും ധനവും ആദായ മാർഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു വലിയ വിനാശത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു ദൈവം കോപം മാറ്റി വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചിലുവാന മനുഷ്യരും മൃഗങ്ങളുമുള്ള മഹാനഗരം ദൈവകോപത്തിൽ നിന്നും രക്ഷപ്രാപിപ്പാനിടയായി സ്നേഹിതരെ നിങ്ങൾ ദേവിപുളി ലഭിച്ചവരാണോ അതനുസരിക്കുന്നവരാണോ സ്വയം ശോധന നടത്തുക മാനസാന്തരം എവിടെ ആവശ്യമുണ്ടോ അവിടെ വീഴുക അവിടെ പാപങ്ങൾ ഏറ്റുപറയുക ഇവിടെ തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ മൂന്ന് ദിവസം കടന്നപ്പോൾ യോനയുടെ ദേഹത്ത് പൊള്ളലേറ്റതും അത് നിലവേക്കാർക്ക് അടയാളമായെന്നും ചിന്തിക്കുന്നവരുണ്ട് സ്വന്തം പ്രവാചകനെ പോലും ശിക്ഷിച്ച ദൈവം മാനസാന്തരപ്പെടാതിരുന്നാൽ ആരെയും ശിക്ഷിക്കുമെന്നുള്ളതായിരുന്നു ആ അടയാളം ആകെയാൽ നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്നത്തെ ചിന്ത നമ്മുടെ ആത്മീയ ജീവിതത്തിനും ശുശ്രൂഷകൾക്കും വളരെ പ്രയോജനമായി തീരട്ടെ കർത്താവ് നമ്മെ അവൻ്റെ വലിയേറിയ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാക്കട്ടെ